പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 14-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ഘട്ടം 12 ദിവസം കഴിഞ്ഞു. അത് ലോകത്തിൻ്റെ അരുവിയെ പറിച്ചെറിയാനുള്ള, ലോകത്തിൻ്റെ ആ മേലങ്കി എല്ലാം ദൂരെ എറിഞ്ഞ് കർത്താവിലേക്ക് വരാനുള്ള നമ്മളെ തന്നെ ഒരുക്കുന്ന ദിവസങ്ങളായിരുന്നു ആദ്യത്തെ 12 ദിവസങ്ങൾ. പിന്നെ രണ്ടാം ഘട്ടം, രണ്ടാം ഘട്ടത്തിൽ 3 ആഴ്ചയെ തിരിച്ചു നിങ്ങൾക്കറിയാം. അതിൽ ആദ്യത്തെ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ആദ്യത്തെ ആഴ്ച 7 ദിവസം, അത് ആത്മജ്ഞാനം പ്രാപിക്കുന്ന ചിന്തകളാണ് ഈ ആദ്യത്തെ 7 ദിവസങ്ങൾ, രണ്ടാം ഘട്ടത്തിലെ ആദ്യത്തെ 7 ദിവസങ്ങൾ. അതിൽ ഇന്നലെ നമ്മൾ ആത്മജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചു, നമ്മുടെ നിസ്സാരത. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ നിസ്സാരതയും ദൈവത്തിൻ്റെ അനന്തമായ ഔന്നത്യവും. ഇന്നലത്തെ ടോക്കിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു കാര്യം ഇന്നലെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വിട്ടുപോയി, അതിന്ന് ആദ്യം തന്നെ കാണിക്കാം. ഒരു മനുഷ്യൻ പാപത്തിൽ നിപതിക്കുമ്പോൾ മാത്രമല്ല, ഇത് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു ഗ്രന്ഥകാരൻ്റെ തന്നെ ഭാഗമാണ്, ലൊറൻസസ് കുപ്പോളി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ പാപത്തിൽ നിപതിക്കുമ്പോൾ മാത്രമല്ല, നിർഭാഗ്യകരമായ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും പീഡനമോ സങ്കടമോ ഉണ്ടാകുമ്പോഴും, പ്രത്യേകിച്ച് ദീർഘകാലത്തേക്കുള്ളതോ വളരെ ക്ലേശകരമോ ആയ രോഗപീഡകൾ ഉണ്ടാകുമ്പോഴും, ആത്മജ്ഞാനം, അതായത് തൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കാനും എളിമപ്പെടാനുമാണ് താൻ സഹിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കണം. ഈ ഒരു അറിവില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് അവസാനം ദൈവം ഇട്ട് തരുന്ന കയറ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വലിയ വെള്ളപ്പൊക്കത്ത് വീണ് നമ്മളങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകപ്രവാഹത്തിൽ, ലോകമാകുന്ന ഈ മഹാനദിയിൽപ്പെട്ട് നമ്മൾ ലോകാരൂപിയുടെ പ്രവാഹ തള്ളിക്കയറ്റത്ത് നമ്മളങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് രക്ഷയ്ക്കായി ഇട്ട് തരുന്ന ഓരോരോ അവസരങ്ങളാണ് ഇതുപോലെ നമ്മുടെ ആത്മജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള സഹനങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, ഓരോ തരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ. അത് നമ്മളതിൻ്റെ പ്രോപ്പർ സെൻസിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒന്നുകൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉത്ബോധനം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഒരു മനുഷ്യൻ പാപത്തിൽ നിപതിക്കുമ്പോൾ മാത്രമല്ല, നിർഭാഗ്യകരമായ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ. നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ജോബിൻ്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോലെ, അതുപോലെ പെട്ടെന്ന് നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ശരീരത്തിൽ രോഗം, അങ്ങനെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും, പീഡനമോ, പീഡനം എന്ന് പറഞ്ഞാൽ കടുത്ത പീഡനമുണ്ട്, ചിലപ്പം മറ്റുള്ളവരിൽ നിന്നുള്ള പീഡനമായിരിക്കാം, ശത്രുക്കളുടെ ഉപദ്രവമായിരിക്കാം, ചീത്തവിളി, തെറിവിളി, ഇംഗ്ലാവ്, എല്ലാ തരത്തിലുള്ള പീഡനത്തിലൂടെ കടന്നു പോയി, പീഡനമോ സങ്കടമോ ഉണ്ടാകുമ്പോഴും, പ്രത്യേകിച്ച് ദീർഘകാലത്തേക്കുള്ളതോ വളരെ ക്ലേശകരമായ രോഗപീഠകൾ ഉണ്ടാകുമ്പോഴും എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ ദീർഘകാലം നിലനിൽക്കുന്ന ക്യാൻസർ പോലുള്ളതോ അങ്ങനത്തെ പല അവസ്ഥകൾ വരുമ്പോൾ, വലിയ രോഗപീഠകൾ ഉണ്ടാകുമ്പോഴും, ആത്മജ്ഞാനം അഥവാ തൻ്റെ നിസ്സാരതയെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കാൻ എളിമപ്പെടാനുമാണ് താൻ സഹിക്കുന്നതെന്ന് ഒരാൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാലാണ്, ഇതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. ഈ ലക്ഷ്യത്തിനായി സാത്താൻ്റെയും മനുഷ്യരുടെയും, നമ്മുടെ അധപ്പതിച്ച പ്രകൃതിയുടെയും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മെ ആക്രമിക്കാൻ ദൈവം അനുവദിക്കും. സാത്താൻ നമ്മളെ ആക്രമിക്കാൻ ദൈവം അനുവദിക്കും, മനുഷ്യരുടെ പ്രലോഭനങ്ങളുണ്ടാകും, നമ്മുടെ അധപ്പതിച്ച പ്രകൃതി, നമ്മുടെ ജഡം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിയുടെ പ്രലോഭനങ്ങളും ദൈവം അനുവദിക്കും. എന്തിനാണ് അനുവദിക്കുന്നത്? ഇങ്ങനെയുള്ള ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നിസ്സാരത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏഷ്യയിൽ തനിക്കുണ്ടായ, ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനർ കേട്ടോ, ഏഷ്യ മൈനറിൽ തനിക്കുണ്ടായ പരീക്ഷകളിൽ വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ ഈ ലക്ഷ്യം കണ്ടു. അദ്ദേഹം എഴുതി, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ. ഈ ഒരു ഭാഗം മനസ്സിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു 2 കൊരിന്ത്യസ് 1:9. ഇത് ഇങ്ങനെയല്ല ഞങ്ങൾ മരണകരമായ അവസ്ഥകളിലേക്ക് കയ്യേൽപ്പിക്കപ്പെട്ടത്. പൗലോസ് അപ്പസ്തോലനാ ലക്ഷ്യം മനസ്സിലായി, ദൈവത്തിൻ്റെ ലക്ഷ്യം മനസ്സിലായി, അപ്പസ്തോലനാണ്, എന്നിട്ട് പോലെ ദൈവം കയ്യേൽപ്പിച്ച് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ?
ഇത് ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളരെ വലിയ മർമ്മമാണിത്. നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന കീട സ്വഭാവം, ഹീന സ്വഭാവം നമ്മൾ പറിച്ചു കളഞ്ഞാലേ ആധ്യാത്മികമായി വളർച്ച ആരംഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി ദൈവം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയും കാലം. നമ്മളൊരു സംഭവം ബൈബിളിൽ നമ്മളൊന്ന് പരിചിന്തിക്കാൻ പോവുകയാണ്. ദിനവൃത്താന്തത്തിൻ്റെ 2 പുസ്തകം 33 അധ്യായം 1-6 വരെ വാക്യങ്ങൾ. 2 Chronicles 33:1-6. മനാസെ 12 വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. മനാസെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെസക്കിയ രാജാവിൻ്റെ മകനാണ്. ഹെസക്കിയ രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവജനത്തെ ദൈവമാർഗത്തെ ഉറപ്പിച്ച് നിർത്തി ദൈവഭക്തി പ്രബലപ്പെടുത്തിയ രാജാവാണ് ഹെസക്കിയ രാജാവ്. ദൈവത്തിന് സംപ്രീതികരമായി ഭരിച്ച രാജാവാണ് ഹെസക്കിയ രാജാവ്. ദൈവത്തിൻ്റെ പ്രിയദാസനായിരുന്നു ഹെസക്കിയ രാജാവ്. ഈ ഹെസക്കിയ രാജാവിന് ദൈവം, ഹെസക്കിയ രാജാവ് നിലവിളി കേട്ടു, പ്രാർത്ഥന. ഹെസക്കിയ രാജാവ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹെസക്കിയ രാജാവ് രോഗം വന്ന് മരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് കിടന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് കുറച്ചും കൂടി ജീവിക്കണമെന്ന് കരഞ്ഞു. യേശയ്യ കൊട്ടാരാങ്കണം വിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. തിരിച്ച് എന്ന് ഹെസക്കിയോട് പറയുക, നിൻ്റെ ആയുസ് 15 വർഷം കൂടെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ള രാജാവായിരുന്നു ഹെസക്കിയ രാജാവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹെസക്കിയ രാജാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തെ, സിംഹാസന ദൈവരാജ്യത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി വന്ന രാജാവാണ് മനാസെ. ഹെസക്കിയയുടെ പുത്രനാണ്, ദൈവഭക്തനായ അപ്പൻ്റെ പിന്തുടർച്ചയാണ് മനാസെ രാജാവിനുണ്ടായിരുന്നത്. ആ കുടുംബത്തിലെ ദൈവഭക്തി, അനേക പതിറ്റാണ്ടുകളായ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ദൈവഭക്തി, ദൈവവിചാരം, ദൈവിക ആചാരങ്ങൾ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അങ്ങനെയൊക്കെയുള്ള എന്താ പശ്ചാത്തലത്തിലാണ് മനാസെ വളർന്നു വന്നത്. എന്നാൽ 12 വയസ്സിൽ അപ്പം മരിച്ചപ്പോൾ മനാസെ രാജാവായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ആ വഷളത്വം അദ്ദേഹത്തെ നാശ വഴികളിലൂടെ നയിക്കാൻ തുടങ്ങി. വായിച്ചു നോക്കാം. മനാസെ 12 വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ജാതികളുടെ ആചാരങ്ങളും ജാതികളുടെ അന്ധവിശ്വാസങ്ങളും ജാതികളുടെ മ്ലേച്ഛാചാരങ്ങളും അവൻ അനുകരിച്ചു, അവൻ സ്വീകരിച്ചു, അവൻ രാജ്യത്തേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അവൻ്റെ അപ്പൻ ഹെസക്കിയ ബഹിഷ്കരിച്ചതും കഴുകിക്കളഞ്ഞതും ദേശത്തു നിന്ന് ആട്ടിപ്പായിച്ചതുമായ എല്ലാ ദുരാചാരങ്ങളെയും മ്ലേച്ഛാചാരങ്ങളെയും അവൻ അനുകരിച്ചു, അവൻ സ്വീകരിച്ചു, അവൻ വാരിപ്പുണർന്നു, അവൻ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്നു. അവൻ ദൈവസന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ഹെസക്കിയ രാജാവ് ദൈവഭക്തനായിരുന്നു. ദൈവഭക്തനായ ഹെസക്കിയ നശിപ്പിച്ച വിജാതീയ ബിംബങ്ങളെയും എല്ലാ തരത്തിലുള്ള വിഗ്രഹങ്ങളെയും വിഗ്രഹ പ്രതിഷ്ഠകളെല്ലാം ഈ മനാസെ രാജാവ് തിരിച്ചു കൊണ്ടുവന്നു. പൂജാഗിരികളാണ് പുതുക്കി പണിത്. അതിനുവേണ്ടി അവൻ അമ്പലങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഈ ഹെസക്കിയയുടെ എല്ലാ തരത്തിലുള്ള ദൈവിക വഴികൾക്ക് എതിരായി നേർ വിപരീത നടപ്പ് മനാസെ ആരംഭിച്ചു. ചില മക്കളുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൻ്റെ സ്വഭാവം ഒന്ന്, മക്കളുടെ സ്വഭാവം വേറൊന്ന്. അപ്പൻ പ്രാർത്ഥിക്കുന്നു, ദൈവം വെളുപ്പിന് എഴുന്നേൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നു, യോസേപ്പിതാവിനുള്ള പ്രാർത്ഥന, മാതാവിനുള്ള പ്രാർത്ഥന, തിരുനാളുകളിൽ പങ്കെടുക്കുന്നു, ഭക്തിയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ചില മക്കൾ ഇതുപോലെ നേർ വിപരീത നടപ്പ്, ദുർനടപ്പ്. അങ്ങനെ ഹെസക്കിയയുടെ, ദൈവഭക്തനായ ഹെസക്കിയയുടെ മകൻ മനാസെ നേർ വിപരീത നടപ്പ് ആരംഭിച്ചു. അവൻ അപ്പനെന്തെല്ലാം ബഹിഷ്കരിച്ച് അതെല്ലാം വാരിപ്പുണർന്ന് തിരിച്ചു കൊണ്ടുവന്നു. അവൻ ബാലിന് ബലിപീഠങ്ങൾ പണിതു, അക്ഷര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു, ആകാശഗോളങ്ങളെ സേവിച്ചു, ആരാധിച്ചു. ജെറൂസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏതാലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛ ദേവതകൾക്കുള്ള ബലിപീഠങ്ങൾ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ തന്നെ പണിതു.
ദേവാലയത്തിൻ്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. ആകാശ ദേവതകളെ അവൻ ആരാധിച്ച് ആകാശ ദേവതകൾക്ക് അവൻ ബലിപീഠങ്ങൾ പണിയാൻ തുടങ്ങി. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോൻ താഴ്വരയിൽ ഹോമിച്ചു. സ്വന്തം പുത്രന്മാരെ എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ സ്വഭാവം കണ്ടോ. ഈ രാജാവിൻ്റെ കുഞ്ഞുങ്ങളെ ഈ രാജാവ് ദേവന്മാർക്കും ദേവിമാർക്കും വേണ്ടി ബെൻഹിന്നോൻ താഴ്വരയിൽ ഹോമിച്ചു. ഹോമിക്കുക എന്ന് പറഞ്ഞത് അഗ്നികുണ്ടം ഉണ്ടാക്കി അഗ്നികുണ്ടത്തിലേക്ക് ഇട്ട് ഹോമിക്കുക. അങ്ങനെ വലിയ അഗ്നികുണ്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് ഹോമിച്ച് ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വിജാതി ആചാരങ്ങളെല്ലാം മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് ശിശുബലി നടത്തി. അങ്ങനെ ഇയാൾ മാത്രമല്ല, ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളോടും ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് കുറയും, തെക്ക് തൊട്ട് വടക്ക് വരെയും ഇസ്രായേൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം രക്തപ്പഴൊഴിക്കുന്നു. പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഹോമിക്കലും ഈ മ്ലേച്ഛാചാരങ്ങളിൽ മുഴുകിയും രാജാവ് എങ്ങനെയോ അങ്ങനെ തന്നെ പ്രജ, യഥാ രാജാ തഥാ പ്രജ, അങ്ങനെ ഈ തിന്മ ഈ രാജ്യം മുഴുവനും തിന്മ ചെയ്യാനിട വന്നു. ആ ജനങ്ങൾ മുഴുവൻ തിന്മയുടെ വഴിയെ നാശവഴിയെ നടന്നു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെ ഉപദേശം ആരായുകയും ചെയ്തു. ദൈവഭക്തന്മാരുടെ കൂട്ടുകെട്ടൊക്കെ ഇല്ലാതായി, പ്രാർത്ഥിക്കുന്നവരില്ലാതായി, ദേവാലയ കർമ്മങ്ങൾ ഇല്ലാതായി. പകരം ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെ ഉപദേശം അവന് സ്വീകാര്യമാവുകയും ചെയ്തു. കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവൻ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവൻ അവിടുത്തേക്ക് അനഭിമതനായി, സ്വീകാര്യനല്ലാതായി മാറി. കർത്താവിന് മുമ്പിൽ അവൻ തിരസ്കരിക്കപ്പെട്ടവനായി. എന്താ ഒരു സാമർത്ഥ്യം! അപ്പനുണ്ടാക്കി വെച്ച നല്ല നല്ല അവസ്ഥകൾ, അപ്പൻ്റെ ആ ദൈവഭക്തി നിമിത്തം രാജ്യത്തുണ്ടായ ഉയർച്ച, രാജ്യത്തുണ്ടായ സമൃദ്ധി, അതെല്ലാം അവൻ താറുമാറാക്കി. തിന്മയ്ക്ക് വേണ്ടി അവൻ അതെല്ലാം തിന്മയ്ക്കുള്ള കളമൊരുക്കാനുള്ള വേദിയാക്കി മാറ്റി. ഒരാൾക്ക് ഇവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇവൻ അങ്ങനെ മുമ്പോട്ട് പായുകയാണ്. വകതിരിവ് നഷ്ടപ്പെട്ടു. ധാർഷ്ട്യം, അഹങ്കാരം, തന്നിഷ്ടം എല്ലാ ദുർസ്വഭാവങ്ങളുടെയും കൂടാരമായി മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് ക്രോണിക്കൽ, സെക്കൻഡ് ക്രോണിക്കൽ 33:9, രണ്ട് ദിനവൃത്താന്തം 33:9 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ മ്ലേച്ഛത ചെയ്യാൻ യൂദയായെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചു. യൂദയായെയും ജെറുസലേം നിവാസികളെയും മനാസെ, സ്വന്തം രാജ്യത്തെ മുഴുവൻ ആളുകളെയും അവൻ മറ്റ് ജാതികൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഹീനമായി ദൈവവചനം ലംഘിക്കാൻ അവൻ യൂദയായെയും ജെറുസലേം നിവാസികളെയും അവൻ പ്രേരിപ്പിച്ചു. അവൻ ചെയ്ത പോരാ, അവൻ തെറ്റ് ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്ന് വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത കുതിരയെപ്പോലെ അവൻ പായുകയാണ്. ആരുമില്ല അവനെ നിയന്ത്രിക്കാൻ. തിന്മയുടെ ആരവങ്ങൾ മുഴക്കി വലിയ ജനക്കൂട്ട ആരവങ്ങളുടെ നടുവിൽ അവനങ്ങനെ ഹർഷോന്മാദത്തോടെ അവനങ്ങനെ ഭ്രാന്തമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ദൈവം പ്രവാചകന്മാരെ അയച്ചു. തുടർന്നുള്ള വചനം 33:10 കർത്താവ് മനാസയോടും ജനങ്ങളോടും സംസാരിച്ചു. പ്രവാചകന്മാരയച്ചു, വചനമയച്ചു, അനുഭവങ്ങളയച്ചു, സംസാരിച്ചു. കർത്താവ് വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ, രാജാവ് മാത്രമല്ല ജനങ്ങളും, പക്ഷേ അവർ വക വെച്ചില്ല. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത കുതിരയെ പോലെ എന്ന് പറഞ്ഞ മാതിരിയാണത്. ജൈത്രയാത്ര തുടരുകയാണ്. ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാലും കേൾക്കുകയല്ല. അഹങ്കാരം തന്നെ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വഴി അന്വേഷിച്ചു. ഈ മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്, ഈ ജനം നഷ്ടപ്പെടരുത്. അങ്ങനെ 11
33 അധ്യായം 11 വാക്യം. കർത്താവ് അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ മകനെയും ഈ രാജാവിനെയും ഈ രാജാവിൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തൊരു കാര്യമാണ്, കർത്താവ് നേരെ അടുത്ത രാജ്യത്തേക്ക് പോയി. കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ ഇവർക്കെതിരെ തിരിച്ചു. അവർ വന്നു, അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ട് ജംഗ്ലറൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഒരു സഹനം കർത്താവ് അനുവദിക്കുകയാണ്, ഒരു ചെറിയ സഹനം. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഇതൊരു ചെറിയ സഹനമാണ്, ഒരു കുഞ്ഞു സഹനം. അസീറിയൻ സൈന്യാധിപന്മാരെ, അസീറിയൻ സൈന്യത്തെ ഈ രാജാവിനെ നേരെ തിരിച്ചു വിട്ടു, രാജാവിനെ നേരെ തിരിച്ചു വിട്ടു. ആ സൈന്യം അങ്ങനെ അലയടിച്ച് വന്ന് അവർ വലിയ ആരവങ്ങളോടെ വന്ന് ഈ രാജാവിനെ കീഴടക്കി. ഈ രാജാവിൻ്റെ സൈന്യമെല്ലാം ചിന്നഭിന്നമായിപ്പോയി. ഈ രാജാവിൻ്റെ രാജ്യമെല്ലാം അവർ തകർത്ത് അത് ചുട്ടുകരിച്ച് ചാമ്പലാക്കി. രാജാവിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി. രാജാവിൻ്റെ എല്ലാം അവർ തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് രാജാവിനെ അവർ ഓടിച്ചിട്ട് പിടിച്ചു. അവർ രാജാവിന് രണ്ട് കൈകളും കാലുകളും ചങ്ങലകളും കൊണ്ട് കെട്ടി, ഓട്ട് ചങ്ങല കൊണ്ട് കെട്ടി. കണ്ണുകളൊക്കെ തുറന്ന് കളഞ്ഞിട്ടുണ്ടാവും. മക്കളെല്ലാം കൺമുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞു. അങ്ങനെ വളരെ വളരെ അട്രോഷ്യസ് ആക്ടിവിറ്റീസ് അവിടെ നടന്നു. അങ്ങനെ എന്താ പറഞ്ഞത്, ഭയങ്കര കിരാത നടപടികൾ. അങ്ങനെ ബാർബേറിയൻസ് എന്ന് അരങ്ങേറി. ഭയങ്കര കൺമുമ്പിൽ വെച്ച് കാണാൻ പാടില്ലാത്ത അതുപോലെ കുഞ്ഞുങ്ങളെല്ലാം അവർ അരിഞ്ഞു വീഴ്ത്തി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നിട്ട് ഈ രാജാവിനെ ഓട്ട് ചങ്ങലക്കിട്ട് കെട്ടി അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. യൂദയായിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലിൽ നിന്ന് ഇറാഖ് വരെ അവരെ ഒരുപക്ഷെ ചങ്ങലയ്ക്ക് ഇട്ട് ചാട്ട കൊണ്ട് അടിച്ച് നടത്തിയിട്ടുണ്ടാവുമെന്നാണ്. അന്നത്തെ ഒരുപാട് സൈന്യങ്ങളൊക്കെ അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞ് അങ്ങനെ ചെന്ന് ചങ്ങലക്കിട്ട് കെട്ടി നടത്തിക്കൊണ്ടുപോകും. ഇന്നത്തെ പോലെ ട്രെയിനിൽ കൊണ്ടുപോകുന്ന ട്രെയിനൊന്നും അന്നില്ല. അങ്ങനെ ഇന്നത്തെ ഇസ്രായേൽ തൊട്ട് ഇന്നത്തെ ഇറാഖ് വരെ അത്രയും ബാബിലോൺ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇറാഖാണ്, അത്രയും ദൂരം അവരെ ചങ്ങലക്കിട്ട് നടത്തിക്കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷം ബാബിലോണിൽ കൊണ്ടുവന്ന് വലിയൊരു പാതാള കണ്ടി കൊണ്ട കുറ്റിക്ക് കെട്ടിയിട്ടു. ഒരിക്കലും സൂര്യവെളിച്ചം കാണാത്ത പോലെ കുരാക്കുരുട്ടത്ത് കിടക്കുകയാണ്. ഇപ്പോൾ സിംഹാസനമില്ല, ഇപ്പോൾ ഭാര്യയില്ല, മക്കളില്ല, സൈന്യമില്ല, ചെമ്പടയില്ല, കുതിരയില്ല, ഒന്നുമില്ല. ഇപ്പോൾ കൊടിയില്ല, ഒന്നുമില്ല, അരവങ്ങളില്ല, അഹങ്കാരമില്ല. ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇല്ല. ദിവസങ്ങളോളം കുരാക്കുരിട്ട്, ദിവസങ്ങളോളം അർദ്ധപട്ടിണി. ജീവൻ നിലനിർത്താൻ മാത്രം ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെങ്കിലായി. കിട്ടണ ഭക്ഷണം ഏത് ഭക്ഷണം എന്നറിയാൻ പാടില്ല. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എങ്ങനെയൊക്കെ കൊടുത്തത് അതൊക്കെ കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ അവൻ ആ രാജ്യത്ത് അവൻ ഒരുപാട് അവഹേളിക്കപ്പെട്ടു. അങ്ങനെ കുരാക്കുരുട്ടത്ത് തടവറയിൽ ചങ്ങലെ കിടക്കുകയാണ്. അതാണ് പന്ത്രണ്ടാമത്തെ വാക്യം 33 അധ്യായം 12. അവൻ കഷ്ടതയിലായി. ആദ്യത്തെ സെന്റൻസ് അവൻ കഷ്ടതയിലായി. അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. അഹങ്കാരം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, ചെങ്കോല് നഷ്ടപ്പെട്ടു. അവനുണ്ടായിരുന്നത് സർവ്വത് നഷ്ടപ്പെട്ടു. ഇനി അവൻ്റെ ആ ഒരു എന്താ പറയണത്, ആ ഈ നനഞ്ഞ തോർത്ത് കസേരയിലിട്ടാൽ എങ്ങനെ അതേമാതിരിയുള്ള ആ ഒരു ശരീരം മാത്രമുണ്ട്. നെല്ലൊഴിഞ്ഞ പഴഞ്ചാക്ക് പോലെ ആ മൂലെ കിടക്കുകയാണ്. ഇനി ആർക്കും വേണ്ടവനെ. അങ്ങനെ അവൻ കഷ്ടതയിൽ അകപ്പെട്ടപ്പോൾ അവന് സുബോധമുണ്ടായി, ജ്ഞാനം കിട്ടി, ആത്മജ്ഞാനം കിട്ടി. കഷ്ടതയുടെ ആ മട്ട് പിടിച്ചപ്പം അവന് ആത്മജ്ഞാനം കിട്ടി. ആത്മജ്ഞാനം, അവനെന്താ പറഞ്ഞത്, അവൻ തൻ്റെ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങയെ എനിക്ക് ആവശ്യമുണ്ട്, അങ്ങയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. എന്താ ചെയ്ത്? അവന് ആത്മജ്ഞാനം ഉണ്ടായി. അവന് മനസ്സിലായി, ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ആരാ? ദൈവം ആരാ? ഞാൻ തീരെ നിസാരൻ, ഒന്നുമില്ല. ക്ഷണനേരം കൊണ്ട് രാജ്യമില്ല, ചെങ്കോലുമില്ല, കിരീടമില്ല, ഒന്നുമില്ല. വേറൊരാളുടെ കരുണയ്ക്ക് പാത്രീപുത്രൻ. ആ അയാൾക്ക് കരുണ, ആ രാജാവിന് കരുണയാണെങ്കിൽ തുള്ളി കഞ്ഞി കിട്ടും, ഇല്ലെങ്കിൽ കഞ്ഞിയില്ല. ഏത് നേരത്തും വധിക്കപ്പെടാം. ഇനി ഒന്നുമില്ല, അവകാശപ്പെടഞ്ഞ ഒന്നുമില്ല, എല്ലാം കൈവിട്ട് പോയി. തൻ്റെ നിസാരത, തൻ്റെ ഒന്നുമില്ലായ്മ, താൻ ആരാണെന്ന് അഹങ്കാരപ്രമത്തതയുടെ ആ കൊടുമുടിയിൽ നിന്നിരുന്ന ആ മനുഷ്യൻ, ആ
തടവറയുടെ ഉള്ളറയിൽ കടന്ന് കഷ്ടതയുടെ നടുവിൽ അവൻ മനസ്സിലാക്കി, ഞാൻ നിസ്സാരനാണ്, ഞാൻ ഒന്നുമില്ലായ്മയാണ് എൻ്റെ സ്വത്തായിട്ടുള്ളത്, ഒന്നുമില്ലായ്മ. ഉണ്ടായിരുന്നതെല്ലാം ദൈവം ദാനമായി തന്നതായിരുന്നു. ഞാനോ ഒന്നുമില്ലാത്തവൻ. അതാണ് പറഞ്ഞത്, അവന് കഷ്ടതയിലായിരുന്നപ്പോൾ അവന് സുബോധമുണ്ടായി, അവന് ജ്ഞാനം കിട്ടി, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവൻ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തി. ഇതാണ് ആത്മജ്ഞാനത്തിൻ്റെ പ്രത്യേകത. അറിയേണ്ടത് അറിഞ്ഞ് ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ളൊരു വകതിരിവ് നമുക്കുണ്ടാവും. തൻ്റെ നിസ്സാരത, ഇല്ലായ്മ, ഒന്നുമില്ലായ്മ അവൻ അറിഞ്ഞ് അവൻ കരഞ്ഞു, അവൻ മുട്ടമേ നിന്നു. അവനിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമായി. അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം രണ്ടതിൻ്റെ വൃത്താന്തം 33:13 അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ട് മനാസയെ അവൻ്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു. അവൻ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു ദൈവമുണ്ട്, ദൈവത്തിന് സഹായം മനുഷ്യന് ആവശ്യമുണ്ട്, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് ഇവിടെ എല്ലാ കാര്യവും, ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. ഒരാൾ ജീവിക്കുന്നതും ജനിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ശ്വാസം വലിക്കുന്നതും സർവ്വതും നമ്മുടെ കഴിവ് കൊണ്ടല്ല. നമ്മൾ തീരെ നിസ്സാരരാണ്. ഒന്നുമില്ലായ്മ അവ മനസ്സിലാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എല്ലാ ജാതി മതസ്ഥർക്കും ബാധകമാണ്, എല്ലാ ജീവിതാന്തസ്യപ്പെട്ടവർക്കും ബാധകമാണ്. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും ആത്മീയർക്കും ഭൗതികർക്കും എല്ലാവർക്കും ഇത്, ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൃഷിക്കാർക്കും കുടുംബനാഥന്മാർക്കും മക്കൾക്കും കുട്ടികൾക്കും യുവതിവാക്കും എല്ലാവർക്കും ഇത് ബാധകമാണ്. വേറൊരു സംഭവമുണ്ട്. ദാനിയലിൻ്റെ പുസ്തകം 4:29-32 വാക്യങ്ങൾ, ബുക്ക് ഓഫ് ദാനിയൽ chapter 4:29-32. 12 കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി, എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, നെബുക്കദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ ഓടിക്കപ്പെടുകയും നിൻ്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ലു തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടെ നിന്ന് നൽകുമെന്നും നീ അറിയുന്നതുവരെ 7 ഇതുപോലെ നീ കിടക്കൂ എന്ന് പറഞ്ഞു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോയി മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ മനസ്സ്. ഇപ്പം നമുക്ക് മനുഷ്യൻ്റെ മനസ്സോടുകൂടി ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ മനസ്സായി മാറാം. നെബുക്കദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ അവൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവന് വേണ്ടി വചനമുണ്ടായി. അവൻ അതുപോലെ സംഭവിച്ച് രാജ്യം നഷ്ടപ്പെട്ടു. അവൻ മൃഗങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഇടവന്നു. അവൻ അങ്ങനെ ആകാശത്തിലെ മഞ്ഞും വെയിലും മഴയെല്ലാം കൊണ്ടങ്ങനെ കിടക്കേണ്ടി വന്നു. അങ്ങനെ 7 അവൻ എളിമയുടെ വഴികളിലൂടെ നടന്നു. അതിനുശേഷം 4:34-37 വാക്യങ്ങൾ, ദാനിയൽ 4:34-37. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബുക്കദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതുവരെ എന്താ, ഇത് എൻ്റെ രാജ്യം, എൻ്റെ കെട്ടിടം, എൻ്റെ കൊണ്ടാരം ഞാനുണ്ടാക്കിയതെന്ന് പറഞ്ഞിരുന്ന നെബുക്കദ്നേസർ പറയുകയാണ്, ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബുക്കദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ ബുദ്ധി എനിക്ക് തിരിച്ചു കിട്ടി. അവൻ ആത്മജ്ഞാനം ഉണ്ടായി. ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഈ ആത്മജ്ഞാനം വന്നപ്പോൾ അദ്ദേഹം ദൈവത്തെ വാഴ്ത്താനും, ദൈവമുണ്ട്, ദൈവം സർവശക്തനാണ്, ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് ലോകം, ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് രാജാക്കന്മാർ, ദൈവമാണ് ഭരിക്കുന്നത്, ദൈവമാണ് നിയന്ത്രിക്കുന്നത്, ദൈവത്തെ അംഗീകരിക്കാനുള്ള ഒരു കൃപ, തൻ്റെ നിസ്സാരതയും ദൈവത്തിൻ്റെ മഹത്വവും അവന്
ഉൾക്കാഴ്ചയായി കിട്ടി, അവന് ബുദ്ധി തെളിഞ്ഞു, അവൻ ആത്മജ്ഞാനം ഉണ്ടായി. ഓക്കെ, അവൻ ബുദ്ധി തെളിഞ്ഞു, അവൻ ആത്മജ്ഞാനം ഉണ്ടായി. വീണ്ടും പറയുകയാണ്, എന്നിട്ട് പറയുകയാണ്, ഞാൻ ജീവിക്കുന്നവനായ ദൈവത്തെ വാഴ്ത്തുകയും അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ആധിപത്യം അനന്തമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഏറ്റവും ആദ്യം വരുന്ന അറിവാണ്, അല്ലെങ്കിൽ ഏറ്റവും മർമ്മപ്രധാന അറിവാണ്, അവിടുത്തെ ഔന്നത്യം അനന്തമാണ്, അവിടുത്തെ ആധിപത്യം അനന്തമാണ്. അവൻ സർവാധിപനായ കർത്താവാണ്, അവൻ വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാർ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണ്. അവനാണ് രാജാക്കന്മാരുടെ രാജാവ്, അവനാണ് അധികാരികളുടെ അധികാരി, അവനാണ് സർവത്തെ നിയന്ത്രിക്കുന്നത്. അവിടുത്തെ ആധിപത്യം അനന്തമാണ്, അവിടുത്തെ മഹിമ അനന്തമാണ്, അവിടുത്തെ ഔന്നത്യം ആർക്കും വിവരിക്കാൻ പറ്റാത്തത്ര അനന്തമായ ഔന്നത്യത്തോടുകൂടി ഇരിക്കുന്നവനായ ദൈവമേ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് മുട്ടുമടക്കാൻ ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് ആത്മജ്ഞാനം. ഇത് സാധാരണ ക്ലാസ്സിൽ പഠിച്ചാൽ കിട്ടില്ല. ഇത് ഒരു കുലീന അവസ്ഥയിലില്ലെങ്കിൽ, ഇത് നമ്മുടെ മനസ്സൊരു നോബിൾ ഒരു കുലീന അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എളിമപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്നതാണ് ധാർഷ്ട്യം, ധിക്കാരം, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത, എതിർപ്പ്, വിമത സ്വഭാവം, മൂർഖത, ഇതെല്ലാമാണ് നമ്മുടെ സ്വഭാവം. ജഡത്തിൻ്റെ അധപ്പതിച്ച പ്രകൃതി, ദ ഫോളൻ നേച്ചർ. ദൈവത്തെ അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവം, അതാണ് ലൂസിഫർ കോംപ്ലക്സ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എപ്പോഴും എവറി ഡേ, എവറി അവർ, എവറി മിനിറ്റ് ആൻഡ് എവറി സെക്കൻഡ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ ചെന്നാലും ദൈവത്തെ അംഗീകരിക്കാൻ പറ്റും. ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടുണ്ടായി, ഇതൊക്കെ ഭക്ഷണം, ഇതൊക്കെ ഞാനുണ്ടാക്കി, ഇത് കസേര, ഇത് ഞാൻ മേടിച്ചു, ജോലി എനിക്ക് കിട്ടി, മഴ പെയ്തു, അല്ലാതെ ദൈവം തന്നു എന്ന് പറയാൻ പറ്റണില്ല. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റണില്ല. ദൈവം കരുണ കാണിച്ചു എന്ന് പറയാൻ പറ്റണില്ല. ആ ചിന്ത പോലും നമുക്ക് വരണില്ല. ഈ നെബുക്കദ്നേസർ തുടർന്ന് വചനത്തിൽ പറഞ്ഞങ്ങനെയാണ്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞു, അവിടുത്തെ ആധിപത്യം അനന്തമാണ്, അവിടുത്തെ രാജ്യം തലമുറ തലമുറകളായി നിലനിൽക്കുന്നു, സകല ഭൂവാസികളും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല. നെബുക്കദ്നേസറിന് വലിയൊരു ജ്ഞാനം കിട്ടി, ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒന്നും അല്ലെന്ന് മനസ്സിലായെന്ന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും, ഈ ഭൂമിയിലുള്ള എല്ലാ ബുദ്ധിമാന്മാരും, ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളും ഒരുമിച്ച് വന്നാലും അവിടുത്തേക്ക് വെള്ളിക്കോളിൽ പൊടി പോലെയാണ്, സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്, അവിടത്തേക്കൊന്നുമല്ല. അതുപോലെ ദൈവത്തിൻ്റെ മഹാതിശയം, ദൈവത്തിൻ്റെ വലിയ ആ അതിശയിപ്പിക്കുന്ന ഭാവം നെബുക്കദ്നേസറിന് ജ്ഞാനമായി കിട്ടി, ആത്മജ്ഞാനം ഉണ്ടായി, തൻ്റെ നിസ്സാരതയും ദൈവത്തിൻ്റെ ഔന്നത്യവും. എന്നിട്ട് പറയുകയാണ്, ഈ ഭൂവാസികൾ മുഴുവനും ഒന്നിച്ചു വന്നാലും അവിടത്തേക്ക് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്, സകല ഭൂവാസികളും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും അവിടുന്ന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ, എന്താണ് ഈ ചെയ്തതെന്ന് അവിടത്തോട് ചോദിക്കാനോ കഴിയുകയില്ല. ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി, ജ്ഞാനം കിട്ടി, എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി. എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി, എൻ്റെ രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടി. ഉപദേശകന്മാരെയും പ്രഭുക്കന്മാരെയും എന്നെ തേടി വന്നു. എൻ്റെ രാജ്യത്തിൽ ഞാൻ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു. പൂർവാധിക മഹത്വം എനിക്ക് ലഭിച്ചു. നെബുക്കദ്നേസറായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ്. അഹങ്കാരികളെ താഴ്ത്താൻ അവിടുത്തേക്ക് കഴിയും. ദൈവത്തെ ഏറ്റു പറയാനൊരു കൃപ. അതെന്താ പറയുന്നത്, ശ്രദ്ധിച്ചു നോക്കിക്കേ. അത് പറയാണ്, ദൈവത്തെ സ്തുതിച്ചിട്ട് പറയാണ്, അവിടുത്തെ പ്രവൃത്തികളെല്ലാം ശരിയായിട്ടുള്ളതാണ്, അവിടുത്തെ മാർഗങ്ങളെല്ലാം നീതിപൂർണമാണ്, അവിടുത്തെ ഒരു കാരണത്താലും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് മഹത്വപൂർണനാണ്, നീതിപൂർണനാണ്, സത്യത്തിൻ്റെ പൂർണ്ണതയാണ്, നന്മയുടെ ഉറവിടമാണ്, എല്ലാറ്റിൻ്റെയും തികവാണ്. ദൈവത്തെ ദൈവമായി ഭയത്തോടും വിറയലോടും കൂടി ഏറ്റു പറയാൻ ഒരു ആത്മജ്ഞാനം. ഈ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി, എനിക്ക് ജ്ഞാനം കിട്ടി. അതിനു മുമ്പ് അതീവ കഷ്ടത, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി പുല്ലിൻ്റെ ഇടയിൽ പോയി കിടക്കേണ്ട അതുപോലെ എറിയപ്പെട്ട എറിയപ്പെട്ട നാണയം പോലെ കാട്ടിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി കിടന്നു. മനാസ രാജാവിൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മ. അതുകൊണ്ടാണ് സിസർ നതാലിയ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്ന സിസ്റ്റർ സിസ്റ്റർ നതാലിയ ഈശോ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുമായിരുന്നു. സിസ്റ്റർ നതാലിയുടെ ഈശോ പറഞ്ഞു, ഭൂലോകത്തിന് വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ 96-ാമത്തെ പേജിൽ ഇതുണ്ട്. അവിടെ പറഞ്ഞങ്ങനെയാണ്, ഈശോ ഒരു ദിവസം സിസ്റ്റർ നതാലിയോട് പറയാണ്, കർത്താവായ യേശുവിന് മുമ്പിൽ നമ്മുടെ ഒന്നുമില്ലായ്മയുടെ അപാരത നമുക്ക് അനുഭവവേദ്യമാകണം.
നമ്മളൊന്നുമില്ലായ്മയുടെ അപാരത, നമ്മളൊന്നുമില്ലായ്മയുടെ അനന്തത. നമ്മളെ സംബന്ധിച്ച് പറയുന്നത് ഒന്നും അനന്തമായ ഒന്നുമില്ലായ്മയാണ്. നമ്മളൊന്നുമില്ല, നിസ്സാരരാണ്. നമ്മുടെ ഒന്നുമില്ലായ്മയുടെ അപാരത ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് അനുഭവവേദ്യമാകണം. പ്രപഞ്ചം മുഴുവൻ്റെയും കർത്താവായ അവിടുന്ന് നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ ഒന്നുമല്ലാത്ത അവസ്ഥയെക്കുറിച്ച് വളരെ നന്നായി നമുക്ക് ബോധ്യം വരുമ്പോഴാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഇനിയും കഴിയണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും നമ്മൾ ഒരുപാട് താഴാനുണ്ട്. ഇപ്പോഴും നമ്മളിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥിതിയിലാണ്. താന്നിട്ടില്ല, ഇനിയും താഴണം. ഒന്നുമില്ലായ്മയെക്കുറിച്ചുള്ള അറിവുകൾ എത്ര നിറയണോ അത്രയും ദൈവം അടുത്തടുത്തടുത്ത് വരും. അത്രയും ദൈവത്തിൻ്റെ അനുഭവം ഇറങ്ങി ഇറങ്ങി വരും. തൻ്റെ ദാസിയുടെ ഒന്നുമില്ലായ്മയെ അവൻ തൃക്കൺ പാർത്തു. പരിശുദ്ധാമ്മ എപ്പോഴും പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാമ്മയുടെ ആ കീർത്തനമാണ്, തൻ്റെ ദാസിയുടെ താഴ്മ ഒന്നുമില്ലായ്മയെ അവൻ തൃക്കൺ പാർത്തു. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഒരു അണുവായിരുന്നു. ദൈവകൃപയാലാണ് വളർന്നു വന്നതും ആത്മീയവും ഭൗതികവുമായ ഈ കാണുന്ന പുരോഗതിയെല്ലാം ഉണ്ടായതും. ഒരുപക്ഷേ മന്ദബുദ്ധിയോ വികലാംഗനോ മാരകരോഗത്തിന് അടിമയാകാൻ സാധ്യതയുണ്ടായിരുന്നു. കർത്താവിൻ്റെ കരുണയും കൃപയും മാത്രമാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാത്തോടും കൂടെ നമ്മൾ നിൽക്കുന്നത്. അതിനാൽ നാം ഒരുപിടി മണ്ണ് മാത്രമാണ്. പ്രപഞ്ചത്തെക്കാളും ഉന്നതനായ മഹാതിശയിയായ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ ഒന്നുമില്ലായ്മ അനന്തമാണ്. നമ്മുടെ ഒന്നുമില്ലായ്മ അനന്തമാണ്. അനന്തമായ നിസ്സാരതയുടെ മനുഷ്യനാണ് ഞാൻ. ഈ ഒരു തിരിച്ചറിവ് ധൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്തപുത്രന് ഇല്ലായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ധൂർത്തപുത്രൻ അവിടെയും പോയി ഇവിടെയും പോയി തകർന്ന് തരിപ്പണായി അവൻ ആ തിരിച്ചറിവ് കിട്ടി. അവൻ അപ്പനെ ആശ്രയിക്കാൻ തുടങ്ങി. അവൻ അപ്പ അപ്പ എന്നൊക്കെ വിളിക്കുന്നില്ലെങ്കിലും അതിനേക്കാളും വലിയൊരു അനുഭവം അവനുണ്ടായിരുന്നു. അവൻ്റെ ഒന്നുമില്ലായ്മ അവന് മനസ്സിലായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ കുർബാന വെച്ച് നമുക്ക് നമ്മുടെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അനന്തമായ നിസ്സാരതയും ദൈവത്തിൻ്റെ അളക്കാനാവാത്ത മഹിമയെയും കുറിച്ച്, ദൈവത്തിൻ്റെ അനന്തമായ ഔന്നത്യത്തെയും നമ്മുടെ ഹീനമായ നിസ്സാരതയെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ മുമ്പിൽ അത്യധികം നമ്മളെ തന്നെ താഴ്ത്താം. ഇന്ന് നാം കേട്ടു നമ്മുടെ ജീവിതത്തിലെ ചില പാപങ്ങൾ, ചില രോഗങ്ങൾ, തകർച്ചകൾ, അധപതനങ്ങൾ നമ്മുടെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ദൈവം അനുവദിക്കാം. നമ്മുടെ അഹങ്കാരം പറിച്ചു കളഞ്ഞ് ആത്മജ്ഞാനത്തിലേക്ക്, നമ്മുടെ നിസ്സാരതയെയും ദൈവത്തിൻ്റെ മഹാമഹിമയെയും അറിയാൻ ചിലപ്പോൾ ദീർഘകാലത്തേക്കോ ചിലപ്പോൾ ചില കുറച്ച് കാലത്തേക്കോ ഉള്ള അതികഠിനമായ വേദന അനുവദിക്കാം. ഒരു വേദനയും വെറുതെയല്ല. ഇതെല്ലാം നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് തരുന്ന സുവർണ അവസരങ്ങളാണ്. ചിന്തിച്ച് ആ വേദനയുടെ നടുവിൽ ചിന്തിച്ച് ദൈവത്തിന് മുമ്പിൽ ആത്മജ്ഞാനം പ്രാപിക്കുക. മനാസെ രാജാവ് എത്ര ദുഷ്ടനഹങ്കാരിയായിരുന്നാലും അവൻ്റെ കഷ്ടതയുടെ നടുവിൽ അവനൊരു തിരിച്ചറിവുണ്ടായി. ദൈവത്തിലേക്ക് തിരിയാൻ അവനൊരു ദൈവജ്ഞാനം, ഒരു കൃപ കിട്ടി. മഹാതിന്മ പ്രവർത്തിച്ചവനെങ്കിലും അവനൊരു അനുഗ്രഹമായി അത് മാറി. അതുപോലെ തന്നെ നെബുക്കദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ അദ്ദേഹത്തിന് എത്ര ദുഷ്ടതയുണ്ട് അത് അനുഗ്രഹമായി മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് കരങ്ങൾ കൂപ്പാം. എളിമപ്പെടുന്നതിൻ്റെ അടയാളമാണത്. എന്നിട്ട് തീഷ്ണതയുടെ വിശ്വാസപ്രമാണം ഉച്ചത്തിച്ചല്ല, എല്ലാവരും വളരെ നല്ല തീഷ്ണമായിട്ട് ഈശോയെ ധ്യാനിക്കണം, ദൈവത്തെ ധ്യാനിക്കണം, ത്രിത്വത്തെ ധ്യാനിക്കണം, യേശുവിൻ്റെ കുരിശുമരണത്തെ അംഗീകരിക്കണം. ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് തീഷ്ണതയോടെ വിശ്വാസപ്രമാണം ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന്
മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവാണ് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കേണ്ടത്. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താലെന്നെ ശക്തനാക്കണേ, അഭിഷേകത്താലെന്നെ ശക്തനാക്കണേ, ശക്തനാക്കണേ. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭക്തിയോടെ നമുക്ക് ഉച്ചത്തിൽ മറുപടി ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായേ അനുഗ്രഹിക്കണമേ, മിശിഹായേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സദുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിച്ചൊരിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദപരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ
എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സത്പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഉറങ്ങിട്ടു പോയ തുപ്പാണു ഞാൻ, തീയിട്ടു പോയ വിളക്കാണു ഞാൻ. ഉറകൂട്ടുവാനാരു വരും എന്നിൽ, തീ പോയ ഉപ്പാണു ഞാൻ, തീയിട്ടു പോയ വിളക്കാണു ഞാൻ. ഉറകൂട്ടുവാനാരുവരും എന്നിൽ, തീ കൂട്ടുവാനാരുവരും. യേശുവേ, അഭിഷേകം നീ തരൂ.
വിശ്വാസ പ്രവചന വ്യാഖ്യാന വരവും ആത്മാക്കളെ വിവേചിക്കും അഭിഷേകവും വിശ്വാസ പ്രവചന വ്യാഖ്യാന വരവും ആത്മാക്കളെ തുടർന്ന് മുട്ടമേൽ നിന്ന് പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാമ്പിയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും നൽകണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. അതിനുശേഷം നമ്മുടെ എല്ലാ ഹൃദയഭാരങ്ങളും പ്രത്യേകിച്ച് നമ്മളെ തന്നെ അറിയാതെ ദൈവത്തെ അംഗീകരിക്കാതെയുള്ള നമ്മുടെ ആ ഒരു സ്വഭാവം, ആ ഒരു ലൂസിഫർ കോംപ്ലക്സ്, ഇത് ഒന്നിലും ദൈവത്തെ അംഗീകരിക്കുന്നില്ല, എല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു വിചാരം, ഇതൊക്കെ മാറി അഗാധമായി നിസ്സാരതയെക്കുറിച്ച് ബോധ്യപ്പെട്ട് കർത്താവിൻ്റെ മഹാമഹിമയെ ആരാധിച്ചും അവിടുത്തെ സ്നേഹത്തെയും സർവശക്തിയെയും സ്തുതിച്ചുമുള്ള ഒരു ദൈവകൃപയുടെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കണം, മുളയ്ക്കണം, വളരണം. ആഗ്രഹിക്കാം. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തുടർന്ന് പരിശുദ്ധ മാതാവിൻ്റെ
പ്രത്യേകമായ സ്നേഹവും സാന്നിധ്യമെല്ലാം നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മയെ, ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മയുടെ സംരക്ഷണത്തിന് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അമ്മയെ സ്നേഹിച്ചും അമ്മയുടെ ആ നേതൃത്വമൊക്കെ ഏറ്റുപറഞ്ഞും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഈരടികൾ ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ മുറിവേറ്റ മക്കളിൽ ആദിമാതാവിൻ പാപപ്പിഴയാൽ ആത്മാവിൽ മുറിവേറ്റ മക്കളിൽ നസ്രത്തിലേലി സമ്മതമൊഴിയാ നഷ്ട സ്വർഗം വീണ്ടെടുത്തു നസ്രത്തിലേലി സമ്മതമൊഴിയ നഷ്ട സ്വർഗം വീണ്ടെടുത്തു കൃപയാ നിത്യജീവൻ സ്വന്തമാക്കി ആവേ മരിയാ